Namaskaram, in the class leki, allavarkum, swagatham. Namuk korach, previous questions, parijayapadam. Repeated, nerthe chodichittulladum, ini, oripad chodikkan, sadhyathakalulla, questions aanu, appam, ellam vyakthamayittu kekkanam. Njan question parayumbol thanne, ningal answer, option edanu kandupidichu vekkuka. Appo, ningalkku ariyamo illayo ennu namukkonnu check cheyyam. Check cheythathinu shesham, arinjidathayanennundengil, padichu poyamadi. Appo, edengilum doubt undengil, repeat aayittu video kettamadi. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ, ഒരു വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ബി മോസില്ല ഫയർഫോക്സ്, സി സഫാരി, ഡി ഫോർട്രാൻ. ഇതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? അപ്പോൾ എന്താണ് വെബ് ബ്രൗസർ? നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെ ആണ് എന്തെന്ന് പറയുന്നത്? വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം? ഒരു വെബ് ബ്രൗസർ വേണം. അപ്പോൾ ഏതാണ് വെബ് ബ്രൗസറുകൾ? ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഒരു വെബ് ബ്രൗസറാണ്, മോസില്ല ഫയർഫോക്സ് ഒരു വെബ് ബ്രൗസറാണ്, സഫാരി ഒരു വെബ് ബ്രൗസറാണ്. ഇപ്പോൾ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ്? ഫോർട്രാൻ. ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ആദ്യകാലത്ത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഏതെന്ന് പറയുന്നത്? ഫോർട്രാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഫോർട്രാൻ്റെ ഫുൾ ഫോം. ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോളട്ടൈൽ മെമ്മറി. വോളട്ടൈൽ മെമ്മറി ഇതിലേതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഇ പി റോം, സെക്കൻഡ് റോം, തേർഡ് റാം ആൻഡ് നൺ. ഇവയൊന്നുമല്ല. അപ്പോൾ ഏതാണ്? ഇ പി റോം. ഇ പി റോം എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. രണ്ടാമത്തേത് റോം, റീഡ് ഒൺലി മെമ്മറി. അടുത്തത് റാം, റാൻഡം ആക്സസ് മെമ്മറി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി മെമ്മറി, പ്രൈമറി മെമ്മറി രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, റാമെന്നും റോമെന്നും. ഇതിൽ വോളട്ടൈൽ ആയിട്ടുള്ള മെമ്മറിയാണ് റാം ആണ്, വോളട്ടൈൽ ആയിട്ടുള്ള മെമ്മറി. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റാസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഡേറ്റാസിനെയൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ഏത്? റാം എന്ന് പറയുന്ന മെമ്മറി. ഇതിനകത്തുള്ള ഡേറ്റ എന്താ, കറണ്ട് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പവർ ഓഫായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? റാമിനകത്തുള്ള ഡേറ്റ നഷ്ടമാകും. റീഡ് ഒൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് മെമ്മറിയാണ്, അതിനകത്തുള്ള ഡേറ്റാസ് നഷ്ടമാവില്ല. അപ്പോൾ ഈ ഇ പി റോം എന്ന് പറയുന്നത് റോമിൻ്റെ ഒരു പാർട്ടാണ്. റോം മൂന്ന് ടൈപ്പ് ഉണ്ട്, പി റോമുണ്ട്, ഇ പി റോമുണ്ട്, ഇ പി റോമുണ്ട്. ഇതൊക്കെ നമ്മൾ മെമ്മറിയുടെ ക്ലാസ്സിൽ പറയുന്നതാണ്. ഇനി അടുത്തത്, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടർ ആരാണ്? മിക്കവാറും എല്ലാവർക്കും അറിയാം, ആരായിരിക്കും? ഗ്ലെൻ റിക്കോട്ട്, ടിം ബെർണേഴ്സ്ലി, അലൻ ട്യൂറിംഗ്, മാർക്ക് സക്കർബർഗ്. ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ് ആരുടെ? ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ. ടിം ബെർണേഴ്സ്ലി ആരാണ്? നമ്മുടെ വേൾഡ് വൈഡ് വെബ് WWW ഒക്കെ ഉപജ്ഞാതാവാണ് ആര്? ടിം ബെർണേഴ്സ്ലി. അതുപോലെ തന്നെ അലൻ ട്യൂറിംഗ് ആണ്, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ആദ്യകാലത്ത് ട്യൂറിംഗ് മെഷീനൊക്കെ ഡെവലപ്പ് ചെയ്തത് ആരാണ്? അലൻ ട്യൂറിംഗ് ആണ്. അടുത്തത്, ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് മെയിൻ ഡോക്യുമെൻ്റ് വിത്ത് ഡേറ്റ സോഴ്സ്. മീനിങ് മെയിൻ ഡോക്യുമെൻറ്റിനെയും ഡേറ്റ സോഴ്സിനെയും കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? വീട് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്നൊക്കെ പറഞ്ഞതാണ്. ഓപ്ഷൻസ് നോക്കാം. ഫിൽട്ടറിങ് ഡേറ്റ ആണോ? ഡേറ്റയെ ഫിൽട്ടർ ചെയ്യുകയാണോ? അറേഞ്ചിങ് ഡേറ്റ, ഡേറ്റ അറേഞ്ച് ചെയ്യുകയാണോ? മെയിൽ മെർജ്, മെയിൽ മെർജ് ആണോ? ഗോൾ സീക്ക്. ഇതിലേതാണ്? മെയിൻ ഡോക്യുമെൻറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഡേറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസ്റ്റ് ഓഫ് അഡ്രസ്സ് ആണ്. ഈ മെയിൻ ഡോക്യുമെൻറ്റിനെയും ലിസ്റ്റ് ഓഫ് അഡ്രസ്സിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? മെയിൽ മെർജ് എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ഡാഷ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഞാൻ ഏതാണ്? ആ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? കീബോർഡ്, CPU, മോണിറ്റർ, പ്രിൻ്റർ. ഏതായിരിക്കും?
CPU, Central Processing Unit. അടുത്ത question, which of the following is not an antivirus software? ഒരു antivirus software അല്ലാത്തത് ഏതാണ്? Option Java, Kaspersky, McAfee, അതുപോലെ തന്നെ Norton. ഇതിൽ ഏതാണ്? Kaspersky എന്താണ്? Antivirus ആണ്. McAfee antivirus ആണ്. Norton antivirus ആണ്. അപ്പം antivirus അല്ലാത്തത് ഏതാണ്? Java ആണ്. Java എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തത് URL stands for dash. URL ന്റെ ഫുൾ ഫോം എന്താണ്? Uniform resource locator, uniform resource loader, uniform research locator, uniform research locator. അല്ലെങ്കിൽ ഇവിടെ ലോഡർ ആണ് കേട്ടോ. ഓപ്ഷൻ മാറിപ്പോയതാണ് യൂണിഫോം റിസർച്ച് ലോഡർ. അപ്പൊ ഏതാണ് ഇതിൽ ഓപ്ഷൻ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ് ആൻസർ. യു ആർ എല്ലിന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണ് ഈ യു ആർ എൽ എന്ന് പറയുന്നത്? ഓരോ വെബ് പേജസിന്റെയും അഡ്രസ് ആണ് എന്തെന്ന് പറയുന്നത്? യു ആർ എൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ജിഗാബൈറ്റ്സ് ഈക്വൽ ടു 1 TB. ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് എത്ര ജിഗാബൈറ്റ് ചേരുന്നതാണ്? എത്ര ജിഗാബൈറ്റ് ആണ്? 1204, 1024, 1104. ഞാൻ ഏതായിരിക്കും ആൻസർ? 1024. അപ്പോൾ ഇത് യൂണിറ്റ് ഓഫ് മെമ്മറിയിൽ വരുന്നതാണ്. അപ്പം 1 KB എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ബൈറ്റാ? 1024 bytes ചേരുന്നതാണ് 1 KB എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1024 KB ചേരുന്നതാണ് 1 MB. 1024 MB ഈക്വൽ ടു 1 GB. 1024 GB ഈസ് ഈക്വൽ ടു 1 TB. യൂണിറ്റ് ഓഫ് മെമ്മറിയൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോണിറ്റർ ഈസ് ആൾസോ നോൺ ആസ്, മോണിറ്ററിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? VDU. VDU എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്തത് മെമ്മറി യൂണിറ്റ്. സ്റ്റോറേജ് ഡിവൈസ്, പ്രോഗ്രാം. എന്തായിരിക്കും? മെമ്മറി യൂണിറ്റ് ആണോ VDU ആണോ? VDU, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. മോണിറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മോണിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്താണ്? VDU ആണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. അടുത്ത, ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഈസ് ഇൻ ദ ഡാഷ് മെനു. ഫൈൻഡ് റീപ്ലേസ് ഓപ്ഷൻ ഏത് മെനുവിനകത്ത് വരും? എവിടെയാണ്? നമ്മുടെ ഹോം മെനുവിനകത്തുള്ള എഡിറ്റിംഗിനാൽ എന്ത് വരുന്നത്? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വരുന്നത്. അപ്പം ഫയലുണ്ട്, എഡിറ്റ് ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്. ഇതിനകത്ത് വരും? എഡിറ്റിനകത്ത് വരും. ഫയൽ മെനു, ഹോം മെനു, സോറി, ഹോം മെനുവിനകത്ത്, എഡിറ്റിങ്ങിനകത്ത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് ഹോം മെനു. ഹോം മെനുവിന് അകത്തുള്ള ഈ റിബൺ ഉണ്ടല്ലോ, ഈ റിബണിൽ ഇങ്ങേറ്റത്ത് വരുന്നതാണ് എന്ത്? എഡിറ്റിംഗ് എന്ന് പറയുന്ന പോർഷൻ. ഇവിടെ എഡിറ്റിംഗ്. ഈ എഡിറ്റിങ്ങിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഫൈൻഡ് റീപ്ലേസ് ഒക്കെ കാണാം. അപ്പോൾ എവിടെയാണ് വരുന്നത്? എഡിറ്റിനകത്താണ് ഏത് വരുന്നത്? ഏത് വരുന്നത്? ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻ്റ് ഓഫ് എ സ്ലൈഡ്. പവർ പോയിന്റിലെ സ്ലൈഡിൻ്റെ കമ്പോണൻ്റ് അല്ലാത്തത് ഏത്? ഏതാണ്? ടൈറ്റിൽ, സബ് ടൈറ്റിൽ, ഡ്രായിങ് ഒബ്ജക്റ്റ്, ഹാൻഡ് ഔട്ട്. ടൈറ്റിൽ സ്ലൈഡ് എടുക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ, ടൈറ്റിൽ സ്ലൈഡ് ഉണ്ട്. അതുപോലെ തന്നെ സബ് ടൈറ്റിൽ, ഒരു ടൈറ്റിലും മേളിലും താൻ സബ് ടൈറ്റിൽ കൊടുക്കാനുള്ള ഉണ്ട്. ഡ്രോയിങ് ഒബ്ജക്റ്റ്, എന്താ ചില സ്ലൈഡുകൾ എടുത്താൽ നമുക്ക് പിക്ചർ, ക്ലിപ്പാർട്ട്, പിന്നെ ഷേപ്സ് വരയ്ക്കാൻ, ഇങ്ങനെയുള്ളതെല്ലാം ഏതിലുണ്ട്? സ്ലൈഡിനകത്തുണ്ട്. അപ്പം എന്താണ് ഒരു സ്ലൈഡിനകത്ത് ഇല്ലാത്തത്? ഹാൻഡ് ഔട്ടാണ് ഇല്ലാത്തത്. അപ്പം ഈ ഹാൻഡ് ഔട്ട് എന്നൊക്കെ പറയുന്നത് എന്താ? മാസ്റ്റർ സ്ലൈഡ്സ് ആണ്, ഹാൻഡ് ഔട്ട് മാസ്റ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്ലൈഡിനകത്ത് ഇല്ലാത്തത് ഏതാണ്? ഹാൻഡ് ഔട്ട്. അടുത്ത്, ഡാഷ് കണ്ടെയ്ൻ ഓൾ ദ മെനു കമാൻഡ്സ് അവൈലബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ആക്ഷൻ ആപ്ലിക്കേഷൻ. അതായത് ഡാഷ് കണ്ടെയ്ൻ ഓൾ ദ മെനു കമാൻഡ്സ് അവൈലബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ട എല്ലാ മെനുസും ഉള്ളത് എവിടെയാണ്? മെനു ബാർ, സ്റ്റാറ്റസ് ബാർ, ടൂൾ ബാർ, ടൈറ്റിൽ ബാർ. എവിടെയാണ് എല്ലാ മെനു ഉള്ളത്? എവിടെ തന്നെയാണ്? മെനു ബാറിലാണ്. സ്റ്റാറ്റസ് ബാറിൽ എന്താ ഉള്ളത്? സ്റ്റാറ്റസ് കാണിക്കും. ടൂൾ ബാറിലോ ടൂൾസ്, എന്താ എന്തൊക്കെ ടൂൾസ് ആണെന്നുള്ളത് കാണിക്കും. ടൈറ്റിൽ ബാറിലോ ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെൻ്റ് ആയിരിക്കും ടൈറ്റിൽ ബാറിൽ കാണുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മീനിങ് ഓഫ് ഷിഫ്റ്റ് പ്ലസ് ഹോം. ഷിഫ്റ്റ് പ്ലസ് ഹോമിൻ്റെ മീനിങ് എന്താണ്? എന്താണ്? ടു
previous line povanano, to next line, adutha line leki povanano, select the last typed text, lastly type the text, select jayanano, shift plus home, in the name you see no, select the last typed text, namal lastly type the text ne, select jayanano, shift plus home, and the varayana shortcut key. You see another. But number in the explain the three questions. Ellavarkum mansila in the Vishusikino. Dingle doubt on angular, dingle answer ariathi on angular. Repeat it. Kandanoka. Video ishtapadu on angular. Like ega. Thank you.